ജോസ് കെ മാണിയെ മുന്നണിയിലെടുക്കാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. വിഷയത്തിൽ സിപിഐയുമായി ചർച്ച നടത്താനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. വിവി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് സിപിഎം എടുത്തിരിക്കുന്ന ധാരണ? എങ്ങനെയാണ് സിപിഐയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുക? വിശദാംശങ്ങൾ. ധന്യ, ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശം കൂടുതൽ സജീവ ചർച്ചകളിലേക്ക് കടക്കുന്നു. ചർച്ചകൾ മാത്രമല്ല, ജോസ് കെ മാണിയെ മുന്നണിയിലെടുക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് ഏകാഭിപ്രായമാണ് ഉയർന്നത്. ജോസ് കെ മാണി, ക്ഷമിക്കണം, ജോസ് കെ മാണി ഇതിനു മുന്നിലേക്ക് വന്നാലുണ്ടാവുന്ന ഗുണങ്ങൾ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണി എത്രയും വേഗം മുന്നണിയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ സിപിഎം സെക്രട്ടേറിയറ്റ് പച്ചക്കൊടി കാട്ടിയത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി സിപിഐയുടെ എതിർപ്പാണ്. സിപിഐയുടെ എതിർപ്പ് പരിഹരിക്കും, അതിനുവേണ്ട ചർച്ചകൾ ആരംഭിക്കാൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സെക്രട്ടറി യോഗം ചുമതല നൽകി. അതിനടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ സിപിഐ നേതൃത്വവുമായി ചർച്ച നടത്തും, ഇടതുമുന്നണി യോഗവും വിളിക്കും. ഇടതുമുന്നണിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ കാര്യം സാധ്യമാവുകയുള്ളൂ. മുന്നണി യോഗത്തിന് മുമ്പാകെ സിപിഐയെ വിശ്വാസം എടുക്കാനുള്ള സിപിഎം തീരുമാനം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. കേന്ദ്ര സിപിഎമ്മിന്റെ കേന്ദ്ര നേതൃത്വവുമായും കാര്യങ്ങൾ ചർച്ച ചെയ്യും. അരുൺ, അക്കാര്യം, കാരണം ജോസിനായി കൈനീട്ടിയിരുന്ന സിപിഎമ്മിന്റെ ശ്രമങ്ങളെയെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പോലും കാനം രാജേന്ദ്രൻ തന്റെ നിലപാട് അറിയിച്ചത്, ഇല്ലെങ്കിൽ ആ ഒരു എതിർപ്പ് ഉയർത്തി കാണിച്ചത്. അപ്പോൾ എത്രത്തോളം പ്രയാസകരമായിരിക്കും സിപിഎമ്മിന് ഇക്കാര്യത്തിൽ സിപിഐയുമായി ഒരു ധാരണയിലെത്താൻ? കാര്യങ്ങൾ അത്ര പ്രയാസകരമാകില്ലെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. സിപിഐയുടെ എതിർപ്പ് സ്വാഭാവികമാണ്, അത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. എന്തുകൊണ്ട് ജോസ് കെ മാണിയെ മുന്നെടുക്കുന്ന കാര്യവും വിശദമായ ചർച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. കാനം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് പൂർണ്ണമായും ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പക്ഷേ അത് മാറിമറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം മാത്രമാണ്. സാമുദായിക സംഘടനകൾ ഒന്നിച്ചു നിന്നാൽ, സിപിഎമ്മിനെതിരെ വന്നാൽ സ്വാഭാവികമായും അത് ഇപ്പോഴത്തെ സാധ്യത നഷ്ടപ്പെടുത്തും. അത് സിപിഎം സംസ്ഥാന സെക്രട്ടറി ചർച്ചകൾ ഉയർന്നപ്പോൾ അതിൽ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്തെ സാമുദായിക സംഘടനകൾ, ജാതി സമവാക്യങ്ങളെല്ലാം സിപിഎമ്മിനെതിരായിരുന്നു. അന്ന് വലിയ പരാജയം ഇടതുമുന്നണിക്ക് ഉണ്ടായി. അത്തരമൊരു സാഹചര്യം എപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വരുന്നതിലൂടെ പ്രധാനമായും സിപിഎമ്മും ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ സഭയിന്മേലുള്ള വലിയൊരു സ്വാധീനമാണ്. അത്തരം വോട്ടുകൾ, പ്രത്യേകിച്ച് സിപിഎമ്മിന് കാലാകാലങ്ങളിൽ സ്വാധീനം കുറവുള്ള കോട്ടയം, എറണാകുളം, അത് പാർലമെന്റ് രാഷ്ട്രീയ രംഗത്താണ് സംഘടനകൾ, സംഘടനാ ശക്തമാണെങ്കിൽ പോലും വോട്ടിന്റെ കാര്യം വരുമ്പോൾ, സീറ്റുകളുടെ കാര്യം വരുമ്പോൾ എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അത്ര മെച്ചപ്പെട്ട നിലയല്ല കാലാകാലങ്ങളായി ഇടതുമുന്നണിക്കുള്ളത്. ജോസ് കെ മാണിയുടെ വിഭാഗം വരുന്നതോടുകൂടി അത് മെച്ചപ്പെടുമെന്നാണ് സിപിഐ വിലയിരുത്തൽ. ഈ മൂന്ന് ജില്ലകളിലും വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ജോസ് കെ മാണി വിഭാഗം. അതുകൊണ്ട് തന്നെ അവരെ മുന്നിലെടുക്കുക വഴി അത്തരമൊരു മുന്നണിയുടെ ശക്തിപ്പെടുത്തലാണ് സിപിഎം രക്ഷപ്പെടുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായാൽ പോലും പിടിച്ചു നിൽക്കണം, ഭരണത്തിലേക്ക് തിരിച്ചു വരണം, അതാണ് സിപിഎം ലക്ഷ്യം. അരുൺ, ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പൊ സിപിഎമ്മിന്റെ തീരുമാനത്തിൽ ആണ് കാര്യങ്ങൾ, മറ്റ് ഘടകകക്ഷികളുമായിട്ട് ഇക്കാര്യം, ഇപ്പൊ സിപിഐക്ക് മാത്രമാണോ ഇതിൽ നിലവിൽ ഒരു എതിർപ്പ് ഉയർന്നത്? JDSന് അത്തരത്തിലൊരു എതിർപ്പുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ചകളും അടുത്തു തന്നെ നടക്കാനുള്ള സാധ്യതയാണോ? സിപിഎമ്മിൽ പ്രധാനമായും കാണുന്നത് രണ്ട് പാർട്ടികളെയാണ്. ഒന്ന് സിപിഐ, സിപിഐ പരസ്യമായി എതിർപ്പ് സാധ്യത, സിപിഐയെ വിശ്വാസത്തിലെടുക്കണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മറ്റൊന്ന് എൻസിപി ആണ്. എൻസിപിയുടെ പ്രശ്നം ഒറ്റ സീറ്റിന്റെ കാര്യത്തിൽ, പാലാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. അത് മാനസികാപരമായി ചർച്ച നടത്തും, എൻസിപി നേതൃത്വമായി ചർച്ച നടത്തി അത് കൃത്യമായ സമവായം ഉണ്ടാക്കും. എൻസിപിയിൽ നിന്ന് കാര്യമായ എതിർപ്പ് ഈ ഘട്ടത്തിൽ സിപിഎം പ്രതീക്ഷിക്കുന്നില്ല. സിപിഐയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുമെന്ന ആത്മവിശ്വാസവും സിപിഐ നേതാക്കൾ വച്ചുപുലർത്തുന്നു. കേന്ദ്ര നേതൃത്വമായി ഇതിനകം ചർച്ചകൾ നടത്തിയതായാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ സിപിഐയുടെ കേന്ദ്രത്വമായും ചർച്ചകൾ ഉണ്ടായേക്കാം. അതുവഴി കൂടി പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങളാണ് സിപിഎം നടത്തുന്നത്. അധികം വൈകാതെ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ഒരു നീക്കുപോക്കും, അതിനുശേഷം മുന്നിലേക്ക് വരിക എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ചർച്ചകൾ. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വൈകാതെ ജോസ് കെ മാണി ഇടതുമുണ്ടെ ഭാഗമാകും. അതിനുള്ള മറ്റ് ഫോർമുലകളാണ് തയ്യാറാക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിപിഐയുടെ അരുണിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ സജി മന്നക്കടമ്പൻ ചേരുന്നുണ്ട്. ശ്രീ സജി, ജോസ് കെ മാണി വിഭാഗം LDFലേക്ക് പോകുന്നതിനോടുള്ള താങ്കളുടെ അഭിപ്രായം, അതുപോലെ തന്നെ ഇപ്പോൾ സിപിഎമ്മിൽ ചർച്ച നടന്നിരിക്കുന്നു, മുന്നണിയിൽ എടുക്കാനുള്ള ധാരണയായിരിക്കുന്നു, ഇനി സിപിഐയുമായൊക്കെ ചർച്ച നടത്താനിരിക്കുന്നു, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അത്തരത്തിലൊരു പോക്ക് ജോസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അത് സ്വീകരിക്കാൻ LDF മുഴുവനായും സമ്മതിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് കുറെ കാലങ്ങളായി LDFമായി കൂട്ടുകെട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുക. LDFൽ പോകാൻ വേണ്ടി പല തരത്തിലുള്ള മാർഗങ്ങൾ ആലോചിച്ചു. നമ്മൾ കണ്ടു
മറ്റേ കുട്ടനാട് തെരഞ്ഞെടുപ്പ് നന്നായിരുന്നുവെങ്കിൽ ആ സീറ്റിന്റെ പേരിൽ ഇവർ പോയനെ. കുട്ടനാട് തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് വിഷയത്തിന്റെ പേരിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കി പോകുന്നത്. സജീവ് മഞ്ഞക്കടമ്പൻ, അത്തരത്തിൽ ജോസ് കെ മാണി പോവുകയാണെങ്കിൽ എത്ര പേരെയാണ് ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ജോസഫ് വിഭാഗം പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ആരെയും പിടിക്കാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇടതുപക്ഷത്തേക്കാണെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനൊപ്പം മാണി സാറിനൊപ്പം ആളുകളൊക്കെ ഇന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടിരിക്കുക ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ കുറെ നേതാക്കന്മാർ ഒരു പക്ഷേ പോകുമായിരിക്കും, പല കൂട്ടുകച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ പോകും. പക്ഷെ പ്രവർത്തകരാരും കെ എം മാണി കൂടി രൂപീകരിച്ച യു ഡി എഫിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു കാരണവശാലും കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ റോഷി അഗസ്റ്റിനും തോമസ് ചാഴിക്കാടിനും ഒക്കെ കൂടെ ജോസഫ് വിഭാഗത്തിലേക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഇല്ലെങ്കിൽ യു ഡി എഫിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണോ നിലവിലുള്ളത്, അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ചുകൊണ്ട്? രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ചോരയും നീരുമൊഴുക്കി ശ്രീ റോഷി അഗസ്റ്റിനെയും ശ്രീ തോമസ് ചാഴിക്കാടിനെയൊക്കെ വിജയിപ്പിച്ചു എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ, രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിൽ അവരൊക്കെ നിൽക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? രാഷ്ട്രീയ മാന്യത ഇല്ലെങ്കിൽ അവരെത്ര പോകും? എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടായിരിക്കും, ഓഫറുകളുടെ അടിസ്ഥാനത്തിൽ പോകുമെന്നുള്ളതല്ലാതെ ഞങ്ങൾ അവരുടേതായ സ്വന്തമായ ഒരു തീരുമാന പ്രകാരം പോകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫിൽ നിന്നും ശരിക്കും നടപടി ചോദിച്ചു വാങ്ങിച്ച് ഇടതുപക്ഷത്തിലേക്ക് പോവുക. നമ്മൾ കണ്ടല്ലോ യു ഡി എഫിന്റെ കൺവീനർ കഞ്ഞു സുഹൃത്താ പറഞ്ഞത്, ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് എഗ്രിമെന്റ് പാലിക്കുന്നില്ല എങ്കിൽ അവർക്ക് മുന്നണിയിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ശ്രീമാൻ റോഷി അഗസ്റ്റിനും ജയരാജും ഒക്കെ ചങ്കേ തല്ലി കരയുന്നു, ഞങ്ങളെ പുറത്താക്കി, ഞങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്താക്കല് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഒരു ഒരു കാര്യം കൂടെ, ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഭാവി, അതായത് ഒരു മുന്നണിയിലല്ലാതെ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ, അതിപ്പോൾ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും അത്തരത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഒരു ഭാവി? അങ്ങനെ നിൽക്കാൻ എത്ര കാലം നിൽക്കാൻ അവർക്ക് സാധിക്കും? അങ്ങനെ നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. മാത്രമല്ല അങ്ങനെ സ്വതന്ത്ര നിലപാടെടുത്തു, രണ്ടു മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് പ്രശ്നമാണ്. ഇപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താ? ഞങ്ങൾ സ്വതന്ത്ര നിലപാടെടുക്കുകയാണ്, നമ്മൾ എൽ ഡി എഫിലേക്ക് അല്ല പോകുന്നു എന്നീ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നു, ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തുന്നു. ഒരു കാരണവശാലും എൽ ഡി എഫിലേക്ക് പോകുന്നില്ല എന്നാണ് പ്രവർത്തകരോട് ഇന്നലെയും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇത് മാധ്യമങ്ങളിലൊക്കെ കൃത്യമായി എഴുതിയിരിക്കുന്നു, വാർത്തകൾ വരുന്നു ഇടതുപക്ഷത്തേക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ സ്വതന്ത്ര നിലപാടല്ല യഥാർത്ഥത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് യു ഡി എഫിൽ നിന്നുള്ള പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക സ്വതന്ത്ര നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത്, അത് പരാജയപ്പെടുന്നു, അത് സംശയമില്ല. ശരി, ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം യു ഡി എഫിലേക്ക് തന്നെ വരുമ്പോൾ ജോസഫ് ഭാഗത്തിന്റെ പ്രതികരണം എത്തരത്തിലായിരിക്കും? അല്ല, യു ഡി എഫിലേക്ക് ഇന്ന് ബഹുമാനായ രമേശ് ചെന്നിത്തലയും യു ഡി എഫ് കൺവീനറുമൊക്കെ പറഞ്ഞല്ലോ എഗ്രിമെന്റ് പാലിച്ച് അല്ലെങ്കിൽ മടങ്ങി വരാം. പ്രിയപ്പെട്ട ശ്രീ പി ജോസഫ് സാർ പറഞ്ഞല്ലോ ജോസ് കെ മാണി നല്ല കുട്ടിയായാൽ മടങ്ങി വരാമെന്ന് പറഞ്ഞല്ലോ, എന്തോ സംശയിക്കുന്നത്. പക്ഷെ അത് വല്ലപ്പോഴും അല്ല, അതൊക്കെ ഒരു ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞെന്നും ഇവിടെ യു ഡി എഫിന്റെ വാതിൽ ഇങ്ങനെ എന്നേക്കുമായി തുറന്നിടുമെന്നും ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ സജീവ് മഞ്ഞക്കടമ്പ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ആന്റണി രാജു ചേർന്നു, ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി. ശ്രീ ആന്റണി രാജു, സിപിഎമ്മിന് എതിർപ്പില്ല, സ്വാഗതം ചെയ്യുകയാണ്. സിപിഐയുമായി ചർച്ച ചെയ്യാനുള്ള തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു, അതിന് വേണ്ട ആളുകളെയും നിശ്ചയിച്ചു കഴിഞ്ഞു. എത്തരത്തിലായിരിക്കും ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, എങ്ങനെയായിരിക്കും? അല്ല, സ്വാഭാവികമായിട്ടും ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷ മുന്നിൽ കൈക്കൊള്ളേണ്ടത്. അപ്പൊ ഓരോ പാർട്ടിക്കും ഈ വിഷയം പ്രത്യേകമായി ആദ്യം ചർച്ച ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് പൊതുവായിട്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യും. അത്ര എളുപ്പമല്ല ജോസ് കെ മാണിക്ക് എൽ ഡി എഫിൽ വരുന്നത് അല്ലേ? അല്ല, അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പിന്നെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാലേ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, 1991 ശേഷം മുന്നണിയെ ആദ്യമായി വികസിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചത് 2018, അതായത് 27 വർഷത്തിന് ശേഷമാണ് വികസിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര എളുപ്പത്തിൽ പിന്നെ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടൊന്നും നടക്കുന്ന ഒരു പ്രക്രിയ അല്ലത്. ഒരുപാട് ചർച്ചകൾ വേണ്ടി വരും ഇക്കാര്യത്തില്. എല്ലാ കക്ഷികളുമായും ധാരണയിലെത്തേണ്ടി വരും, എല്ലാ കക്ഷികളുടെ അഭിപ്രായം ആരായേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒരു സങ്കീർണമായ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു വേണം അവിടേക്ക് എത്താൻ. അല്ലാതെ യു ഡി എഫിനകത്തൊരു കക്ഷി പ്രവേശിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എൽ ഡി എഫിലേക്ക് പ്രവേശിക്കാൻ. എൽ ഡി എഫ് അതിനുള്ള ഒരു തുടക്കമിട്ട സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ഇനിയുള്ള ശ്രമങ്ങൾ എങ്ങനെയായിരിക്കും? അവിടെ തന്നെ ജോസ് കെ മാണിയെയും സംഘത്തെയും നിർത്തുക എന്നത് തന്നെയായിരിക്കും അവരും ഇനി പ്ലാൻ ചെയ്യാൻ പോകുന്നത്?
നമ്മൾ കണ്ടതല്ലേ. കാരണം യു ഡി എഫിന്റെ കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞ് മഷി അദ്ദേഹത്തിന്റെ വാർത്ത അച്ചടിയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ബുധനാഴ്ചത്തെ യു ഡി എഫ് യോഗം ചേർന്ന് രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താ സമ്മേളനം നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടില്ലേ. എന്തുമാത്രം പിന്നോട്ടാണ് ആ മുന്നണിയും കോൺഗ്രസും ഒക്കെ ഈ വിഷയത്തിൽ പുറകോട്ട് പോയത്. അവരിപ്പോ ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല, അവർക്ക് എപ്പോഴെങ്കിലും മടങ്ങി വരാം, ഇത് അവരുടെ മുന്നണിയാണ് എന്നെല്ലാം പറഞ്ഞ് സമസ്ത അപരാധം പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി മടങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു ഭഗീരഥ പ്രയത്നം ഇപ്പൊ അവർ ആരംഭിച്ചു കഴിഞ്ഞില്ലേ. ഇന്ന് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവ് തങ്ങൾ പോലും പറഞ്ഞതെന്താ, ജോസ് കെ മാണി വിഭാഗം ഈ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്, അവരൊരിക്കലും പുറത്തു പോകാൻ പാടില്ല, അവരെ മടങ്ങി വരുവാൻ അവരെ മടക്കി കൊണ്ടുവരുവാൻ ആവശ്യമായ പരിശ്രമങ്ങളെല്ലാം തങ്ങൾ നടത്തും എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. ജോസ് കെ മാണി ഉദ്ദേശിച്ചിരുന്നത് നടക്കാൻ പോകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് പഞ്ചായത്തിലെ ആ ഒരു പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഭാഗമാകാനായിരിക്കും ഇനി സാധ്യത എന്നാണോ തോന്നുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ത്യജിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കയറാൻ ഒരു കാരണവശാലും ജോസ് കെ മാണി തയ്യാറാകില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം നിലനിർത്തിക്കൊണ്ടല്ലാതെ അതിന് യു ഡി എഫ് വഴങ്ങാതെ അദ്ദേഹം ഒരിക്കലും യു ഡി എഫിലേക്ക് തിരിച്ചു മടങ്ങില്ല. അതിന് കോൺഗ്രസും യു ഡി എഫും അതിന് സറണ്ടർ ചെയ്യേണ്ടി വരും, ജോസ് കെ മാണിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കാലാവധി പൂർത്തിയാകാൻ രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ഈ രണ്ടോ മൂന്നോ മാസക്കാലം ആ പാർട്ടിയെ പ്രീണിപ്പിച്ചു നിർത്തി, മുസ്ലിം ലീഗിനെ കൊണ്ട് പ്രീണിപ്പിച്ചു നിർത്തി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ തുടരാൻ അനുവദിച്ചുകൊണ്ട് ആ കാലാവധി തീരുന്ന മുറയ്ക്ക് നമ്മുടെ രാജ്യസഭാ സീറ്റ് കൊടുത്ത് താനത്തിൽ പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ തനിച്ചു നിന്ന് മത്സരിക്കുകയും അതിനുശേഷമാണ് ഒരു മുന്നണി തീരുമാനത്തിലേക്ക് ജോസ് വിഭാഗം എത്തുന്നതെങ്കിലോ? അല്ല, അതിനേക്കാളും സാധ്യത കൂടുതൽ ഈ ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നതോടുകൂടി തന്നെ പിന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്റെ പിന്നെ അധ്യക്ഷ സ്ഥാനത്തെ കുറിച്ചുള്ള തർക്കം അവസാനിക്കുകയാണല്ലോ അവിടെ. അപ്പൊ പിന്നെ അതോടുകൂടി തന്നെ വേണമെങ്കിൽ മുസ്ലിം ലീഗ് എല്ലാം കൂടെ ഇടപെട്ടുകൊണ്ട് വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് ജോസ് കെ മാണി പറയുന്ന ധാരണകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവർ പറയുന്ന ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും അംഗീകരിച്ചു കൊടുത്താൽ ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വരില്ല. അത് സ്വീകരിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകുകയും അവിടെ പിന്നെ പി ജെ ജോസഫ് തന്നെയാണ് അദ്ദേഹം വിചാരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ ആന്റണി രാജു പ്രതികരിച്ചതിന്. ഇപ്പോൾ ആയുർ ബിജു ജോസ് കെ മാണി പക്ഷം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ശ്രീ ബിജു, ഇത്തരത്തിലാണ് സി പി എമ്മിന്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പൂർണ്ണ സമ്മതരാണ് ജോസ് പക്ഷം അങ്ങോട്ട് എത്തുന്നതിൽ. മറ്റ് ചർച്ചകൾ സി പി ഐ ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ജോസ് വിഭാഗത്തിന്റെ നിലവിലെ തീരുമാനം? ശ്രീ ആയുർ ബിജു കേൾക്കാമോ? സിപിഐയുമായി ചർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോകാനുള്ള സി പി എമ്മിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. മുന്നണിയിലെടുക്കാൻ ധാരണയാണ്. ശ്രീ ആയുർ ബിജു വീണ്ടും ചേരുകയാണ്. ശ്രീ ആയുർ ബിജു, നിലവിൽ എന്താണ് ഒരു മുന്നണിയിലേക്ക് അതും എൽ ഡി എഫിലേക്കുള്ള പോക്കിനെ കുറിച്ച് പാർട്ടിയിൽ ജോസ് കെ മാണി വിഭാഗത്തിലുള്ള തീരുമാനം എങ്ങനെയാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടേറിയറ്റോ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു സംവിധാനത്തിലും ഇതുവരെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് യോജിച്ചു പോകുന്നതിനെ കുറിച്ചോ ആ മുന്നണിയിൽ പ്രഭാവികമായിട്ട് ഇടപെട്ടു പോകുന്നതിനെ കുറിച്ചോ ആലോചിച്ചിട്ടില്ല. സ്വതന്ത്രമായി നിൽക്കാം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്വന്തമായ ഒരു അസ്തിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കാം എന്നാണ് പ്രിയപ്പെട്ട ഞങ്ങൾ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഞങ്ങൾ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കുമോ ശേഷമായിരിക്കുമോ? അതെ, അതാണ് ആ ഉചിതമായ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പാണോ അതോ അസംബ്ലി തെരഞ്ഞെടുപ്പാണോ എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങളെ വേണ്ടവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് പ്രശ്നം.
ആരാണ് ഞങ്ങളെ വേണ്ടത്? അല്ല, എൽ ഡി എഫ് വിളിക്കുകയാണെങ്കിൽ, എൽ ഡി എഫിൽ ഇപ്പോൾ സി പി ഐ ഉൾപ്പെടെയുള്ള സമ്മതങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ പോലും എൽ ഡി എഫ് വിളിക്കുകയാണെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കാൻ ജോസ് വിഭാഗം തയ്യാറാണോ, ഇല്ലെങ്കിൽ ഇപ്പോഴും യു ഡി എഫിലേക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നേതാക്കളാണോ പാർട്ടിക്കുള്ളിലുള്ളത്? അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഇതുവരെ യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസവുമില്ല. പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറിനോടൊപ്പം നിന്നുകൊണ്ട് റോഷി അഗസ്റ്റിനും ഞങ്ങളുടെ എം എൽ എമാര് ജയരാജ് സാറും തോമസ് ചാഴിക്കാടനും ഒക്കെയും ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ഒക്കെയും പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറിനോടൊപ്പമാണ്. ആ ഒരു സംവിധാനം എടുക്കുന്ന തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതായത് യാതൊരു വിള്ളലുമില്ല. പ്രതികരിച്ചതിന്, തങ്ങളുടെ പ്രതികരണത്തിന് വളരെയധികം നന്ദി. ജോസ് വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു സംസാരിച്ചത്.